എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡ് മാത്സ് വർക്ക്ഷീറ്റാണ്. വീഡിയോയിലേക്ക് നോക്കാം. എല്ലാ കൂട്ടുകാരും വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ് കണ്ടല്ലോ. ഇന്ന് ടീച്ചർ വോളിബോൾ മാച്ചുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് ക്ലാസ്സിൽ ചെയ്യാൻ നൽകിയിരുന്നു. അതിനോട് കൂടെ രണ്ട് വർക്ക്ഷീറ്റുകൾ നമുക്ക് ചെയ്യാൻ തന്നിട്ടുണ്ട്. ആദ്യം ക്ലാസ്സിൽ ചെയ്ത ആ കണക്ക് നോക്കാം. ഇവിടെ ഒരുമ പുഞ്ചിരി എന്നീ ക്ലബുകൾ തമ്മിലുള്ള വോളിബോൾ മാച്ച് നടക്കുകയാണ്. യൂണിറ്റി സ്മൈലി മൂന്ന് റൗണ്ട് കഴിഞ്ഞു. അവരുടെ പോയിൻ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. 20, 25, 21, 25, 22, 25. നമുക്ക് ഈ നമ്പറുകളെ ഒന്ന് ക്രമമായി എഴുതി നോക്കാം. ഇവിടെ ഇപ്പം നമ്പറുകൾ നൽകിയിരിക്കുന്നത് 20, 25, 22, 21. അത് ക്രമത്തിലല്ല, അത് ക്രമത്തിനായി നമുക്കൊന്ന് എഴുതാം, അറേഞ്ച് ചെയ്യാം, ഓർഡർ. ഈ നമ്പേഴ്സിന് ഈ സംഖ്യകളെ ക്രമത്തിൽ എഴുതുമ്പോൾ എങ്ങനെ വരും? ആദ്യം 20, അത് കഴിഞ്ഞ് 21, അത് കഴിഞ്ഞ് 22, അത് കഴിഞ്ഞ് 25, 20, 21, 22, 25 എന്നിങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് കറക്റ്റ് ഓർഡറിൽ വരുമ്പോൾ. അടുത്തൊരു ചോദ്യമുണ്ട്, വിട്ടുപോയ സംഖ്യകളെ കണ്ടെത്താൻ. ഫൈൻഡ് ദി മിസ്സിംഗ് നമ്പർ. 20, 21, 22 കഴിഞ്ഞ് രണ്ട് സംഖ്യകൾ മിസ്സിങ്ങാണ്, ടു നമ്പേഴ്സ്. ഏതൊക്കെയാണ്? 23, 24. അപ്പോൾ 20, 21, 22, 23, 24, 25 വിട്ടുപോയ സംഖ്യകൾ 23, 24. അടുത്ത ചോദ്യം, വലിയ സംഖ്യ ഏത്? വിറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് നമ്പർ. ഇതിനകത്തെ ബിഗ്ഗസ്റ്റ് നമ്പർ, വലിയ നമ്പർ എന്ന് പറയുന്നത് 25. അതുപോലെ തന്നെ ചെറിയ നമ്പർ ഏതാണ്? ആദ്യമുള്ള 20. ചെറിയ സംഖ്യ ഏത്? വിറ്റ് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ. ഏതാണ്? 20. അടുത്തത് ടെക്സ്റ്റ് ബുക്കിലെ പ്രവർത്തനമാണ് സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കാനാണ്. ഇവിടെ 5 ചോദ്യങ്ങളുണ്ട്. ഈ 5 ചോദ്യങ്ങൾക്ക് നമുക്ക് ഓരോന്നായി ഉത്തരം എഴുതി ചേർക്കാം. ഒന്നാമത്തെ ചോദ്യം, 23 അഞ്ച് കൂട്ടിയ സംഖ്യ 28. 30 രണ്ട് കുറച്ച സംഖ്യ, അതും 28. 28 ഒന്നുകൾ ചേർന്ന സംഖ്യ 28. 1 10ഉം 18 ഒന്നുകളും ചേർന്ന സംഖ്യ 28. 2 10ഉം 8 ഒന്നുകളും ചേർന്ന സംഖ്യയും 28. അപ്പോൾ ഇവിടുത്തെ സംഖ്യ എന്ന് പറയുന്നത് 28. വാട്ട് ഈസ് ദി നമ്പർ? ഇവിടെ 5 ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസിന് ഓരോന്നും നമുക്ക് ഓരോന്നായി ആൻസർ എഴുതാം. ദി നമ്പർ ഗോട്ട് ബൈ ആഡിങ് 5 to 23. 23 5 കൂട്ടുമ്പോൾ 28, 28. നമ്പർ ഗോട്ട് ബൈ സബ്സ്ട്രാക്റ്റിംഗ് 2 from 30. 30 2 കുറച്ചാൽ 28. നമ്പർ വിത്ത് 28 ones. 28 ഒന്നുകൾ ചേർന്നത് 28. നമ്പർ വിത്ത് 1 10 and 18 ones. 1 10ഉം 18 ഒന്നുകളും ചേർന്നത് 28. നമ്പർ വിത്ത് 2 10s and 8 ones. 2 10ഉം 8 ഉം ഉള്ള സംഖ്യ എന്ന് പറയുന്നതും 28. അപ്പോൾ ഇവിടുത്തെ നമ്പർ എന്ന് പറയുന്നത് 28. 28. അടുത്തത് മുത്തുക്കുട. ഉത്സവത്തിന് മുത്തുക്കുട പിടിച്ച് നിൽക്കുന്നത് നല്ല രസമല്ലേ? അഭിനന്ദും നന്ദനെയും മുത്തുക്കുട്ടകൾ നോക്കി നിൽക്കുകയാണ്. നമുക്കാദ്യം ഈ മുത്തുക്കുടകളൊന്ന് എണ്ണി നോക്കാം. ഇതുപോലെ കൂട്ടുകാർ പച്ച മുത്തുക്കുടയ്ക്കും ചുമന്ന മുത്തുക്കുടയ്ക്കും പ്രത്യേകമായി നമ്പറുകൾ ഇടുക. അങ്ങനെ നമ്പർ ഇടുമ്പോൾ നമുക്ക് കിട്ടും 12 പച്ച മുത്തുക്കുടയും 15 ചുവന്ന മുത്തുക്കുടയുമാണ് ഉള്ളത്. കൂട്ടുകാർ മറക്കാതെ നടുക്കത്തെ വലിയ കുടയ്ക്ക് നിറം നൽകുകയും വേണം. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ചെറിയ മുത്തുക്കുടകൾ ആകെ എത്രയുണ്ട്? നമുക്കറിയാം 12 പച്ചയും 15 ചുവന്ന മുത്തുക്കുടയുണ്ട്. അപ്പോൾ 15 + 12 കൂട്ടുമ്പോൾ ആകെ 27 മുത്തുക്കുടയുണ്ട്. ഇനി 2 കുടകളുടെ എണ്ണം, പച്ച മുത്തുക്കുട 12ഉം ചുവപ്പ് മുത്തുക്കുട 15ഉമാണ്. അടുത്തത് ഏത് നിറമുള്ള മുത്തുക്കുടയാണ് കൂടുതൽ? അത് ചുവപ്പാണ്, 15 എണ്ണമുണ്ട്. എത്ര കൂടുതലുണ്ട്? പച്ച മുത്തുക്കുട 12 എണ്ണമാണ്, ചുവപ്പ് 15. അപ്പോൾ 3 മുത്തുക്കുടയാണ് കൂടുതൽ. ഓർണമെൻ്റൽ അംബ്രല്ലാസ്. അഭിനന്ദും നന്ദനെയും ഉത്സവം കാണാൻ പോയപ്പോൾ അവിടെ കണ്ട മുത്തുക്കുടകളാണിവ. കൂട്ടുകാരാദ്യം ഈ കുടകളെ ചുവന്ന മുത്തുക്കുടയും പച്ച മുത്തുക്കുടയും, റെഡ് അംബ്രല്ല, ഗ്രീൻ അംബ്രല്ല, ഇങ്ങനെ രണ്ടിനെയും നമ്പർ ചെയ്യുക. നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 12 ഗ്രീൻ അംബ്രല്ലയും 15 റെഡ് അംബ്രല്ലയും ഉണ്ട്. കൂടാതെ നടുക്കത്തെ വലിയ അംബ്രല്ല കൂട്ടുകാർ കളർ ചെയ്യുക. ഇനി ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഹൗ മെനി ഓഫ് സ്മോൾ അംബ്രല്ലാസ്? ആകെ മുഴുവൻ എത്ര ചെറിയ മുത്തുക്കുടകളുണ്ട്? നമുക്കറിയാം 12ഉം 15ഉമാണ് അതിൻ്റെ ഇത് വാല്യൂ, 12ഉം 15. അപ്പോൾ ആഡ് ചെയ്യാം, 15 + 12 ആകെ മുഴുവൻ 27 അംബ്രല്ലാസ് ഉണ്ട്. ഇനി നമ്പേഴ്സാണ്, ഗ്രീൻ അംബ്രല്ലാസും റെഡ് അംബ്രല്ലാസും. ഗ്രീൻ അംബ്രല്ല എന്ന് പറയുന്നത് 12ഉം റെഡ് അംബ്രല്ല 15ഉമാണ്. വിച്ച് ഈസ് മോർ? ഇതിൽ ഏറ്റവും കൂടുതൽ ഏതാ? അത് റെഡ് അംബ്രല്ല തന്നെയാണ്. അപ്പോൾ റെഡ് എന്ന് എഴുതുക. ഹൗ മച്ച് മോർ? എത്ര കൂടുതലാണ്?
ത്രീ അമ്പർലാസ് മൂന്ന് അമ്പർലയാണ് ഗീ അമ്പർല വെച്ച് നോക്കുമ്പോൾ റെഡ് അമ്പർലയിൽ കൂടുതലുള്ളത്. അപ്പോൾ ത്രീ എന്നെഴുതി ആക്ടിവിറ്റി പൂർത്തിയാക്കുക. ഇന്നത്തെ വർക്ക്ഷീറ്റ് ഇവിടെ കഴിയുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട്.